നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവത്ത് നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച കാണാതായ രണ്ട് ആദിവാസി കുട്ടികളും മരിച്ച നിലയിൽ. കോളനിയുടെ സമീപത്ത് നിന്ന് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. 16 വയസ്സുള്ള സജികുട്ടൻ, 8 വയസ്സുകാരൻ അരുൺ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിരപ്പള്ളി ആദിവാസി ഊരിലെ 17-കാരിയെ പീഡിപ്പിച്ചതായി സൂചന. ആരോഗ്യ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം 3 പേർ മദ്യം നൽകി പീഡിപ്പിച്ചതായി പെൺകുട്ടി പറഞ്ഞതായിട്ടാണ് ആശുപത്രി അധികൃതർ പോലീസിന് നൽകിയ വിവരമെന്ന് പറയുന്നു. ശിവരാത്രിയോടനുബന്ധിച്ച് ചാലക്കുടി കുടപ്പുഴ ആറാട്ടുകടവിൽ ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണം ചെയ്തു. ശനിയാഴ്ച പുലർച്ചെ മുതൽ ആരംഭിച്ച ബലിയിടൽ കർമ്മങ്ങൾ രാവിലെ 11 മണിവരെ നീണ്ടു. കുളത്തീരത്ത് പ്രത്യേകം ഒരുക്കിയ പന്തലുകളിൽ വിവിധ ക്ഷേത്രങ്ങളിലെ ശാന്തിമാരായിരുന്നു ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ KSRTC ബസ് സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇരിങ്ങാലക്കുടക്കാർക്കായി 4 സർവീസുകൾ കൂടി പുതിയതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതായി മന്ത്രി പറഞ്ഞു. മത്തിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നിർമ്മിച്ച ആധുനിക നീന്തൽ പരിശീലന കേന്ദ്രം നാളെ നാടിന് സമർപ്പിക്കും. രാവിലെ 10 മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിക്കും. ശ്രീനാരായണ ഗുരുദേവന്റെ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി മാളിയിൽ ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചു. സമുദായ സെൻസസ് ഇടതു സർക്കാർ ആരെയാണ് ഭയക്കുന്നതെന്ന വിഷയത്തിൽ നടന്ന ചർച്ച MD ശ്രീയാംസ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റ് ചെയർമാൻ PK സുധീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. അതിരപ്പള്ളി പഞ്ചായത്തിലെ ആദിവാസി ഊരിലെ 17-കാരിയെ പീഡിപ്പിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DYFI ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത് ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പുറം കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. സിനിമാ സീരിയൽ താരം നിഷ സാരംഗ് ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ അധ്യക്ഷനായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൗമാരക്കാരായ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂൾ കൊടകരയിൽ നടത്തിയ ക്ലാസ് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബ്ലി സോമൻ ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.